നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ സമ്പന്നമായിട്ട് ജീവിക്കാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? അതുപോലെ തന്നെ ഉള്ള ഒരു സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഈ ഒരു രണ്ട് വസ്തുക്കൾ, നമ്മളെ അടുക്കളയിലുള്ള രണ്ട് വസ്തുക്കൾ വേണ്ട വിധേനെ കൈകാര്യം ചെയ്താൽ തീർച്ചയായിട്ടും ഉള്ള സമ്പത്ത് വർദ്ധിക്കുകയും ഉള്ള സമ്പത്ത് പോകാതിരിക്കുകയും ചെയ്യും. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം, എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളുടെ അടുക്കളയിൽ നമ്മൾ നിത്യമായി ഉപയോഗിക്കുന്ന മഞ്ഞൾ വളരെ നല്ല രീതിയിൽ തന്നെ അതിനെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ നല്ല സമ്പൽ സമൃദ്ധിയോടുള്ള ഒരു ജീവിതം തന്നെ നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മഞ്ഞൾ വളരെ വൃത്തിയുള്ള പൊട്ടുന്ന കുപ്പിയിൽ വേണം സൂക്ഷിക്കുവാൻ. അത് അടുക്കളയിൽ തീ കത്തിക്കുന്നതിൻ്റെ, അതായത് നമ്മളെ അടുപ്പിൻ്റെ വലതുഭാഗത്തായിട്ട് സൂക്ഷിക്കുകയും ചെയ്യുക. മഞ്ഞൾ എന്ന് പറഞ്ഞാൽ അതിൽ മഹാലക്ഷ്മിയുടെ, ലക്ഷ്മീദേവിയുടെ ഒരു സാന്നിധ്യമുള്ള ഒരു വസ്തുവാണ് മഞ്ഞൾ. അപ്പോൾ മഞ്ഞൾ കൈകാര്യം ചെയ്യുമ്പോഴും അതിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ അടുക്കളയിൽ ഇറച്ചിയും മീനും ഒക്കെ കൈകാര്യം ചെയ്യുന്നവരാണ്. അതിലേക്കൊക്കെ നമ്മൾ മഞ്ഞളും അതുപോലുള്ള വേറുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ മഞ്ഞൾ എടുക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് മീൻ ഒക്കെ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഇറച്ചിയൊക്കെ കൊണ്ടുവരുമ്പോൾ മഞ്ഞൾ എടുക്കുമ്പോൾ അതിന് ആദ്യം തന്നെ മഞ്ഞളൊക്കെ എടുത്തു വെക്കേണ്ടതാണ്. കാരണം മഞ്ഞൾ വളരെയധികം വൃത്തിയോട് സൂക്ഷിക്കുന്ന ഒരു സാധനം തന്നെയാണ്. ഈ മഞ്ഞൾ സൂക്ഷിക്കുന്നത് പോലെ നമ്മളുടെ ധനസമ്പത്തിൻ്റെ വരവും അതുപോലെ ഇരിക്കും. ഇതുപോലെ തന്നെ ഒരു സാധനമാണ് ഉപ്പ് എന്ന് പറയുന്നത്. ഉപ്പ് നമ്മുടെ വീടുകളിൽ ഒരു കാരണവശാലും തീർന്നു പോകാൻ പാടില്ല. ഉപ്പ് സൂക്ഷിക്കാൻ തന്നെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെയോ അങ്ങനെയുള്ള കുപ്പികളോ ഭരണികളോ ഒന്നും തിരഞ്ഞെടുക്കാതെ പൊട്ടുന്നതായിട്ടുള്ള ഭരണികളോ അതിനനുസരിച്ചുള്ള പാത്രങ്ങളോ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഉപ്പ് എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് പൊടിയുപ്പിൻ്റെ കാര്യമല്ല, കല്ലുപ്പിൻ്റെ കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു വീടായാൽ ആ വീട്ടിൽ നമ്മൾ പൊടിയുപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ പോലും നമ്മളുടെ ഉപ്പിൻ്റെ കുപ്പിയുടെ അടുത്ത് ഒരു കല്ലുപ്പിൻ്റെ കുപ്പി കൂടി സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. സൂക്ഷിച്ചാൽ മാത്രം പോരാ, ഇതിൽ നിന്ന് നമ്മൾ ഉപ്പ് എടുക്കുന്നതിനനുസരിച്ച് ഉപ്പ് നിറയ്ക്കാനും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ഉപ്പ് കല്ല് നമുക്ക് വളരെയധികം നെഗറ്റീവ് എനർജി ഇല്ലാതെയാക്കാനുള്ള ഒരു സാധനമാണ് ഉപ്പ് എന്ന് പറയുന്നത്. ഉപ്പ്, ഉപ്പ് കൊണ്ട് നമുക്ക് പല ഉപയോഗങ്ങളുമുണ്ട്. ഉപ്പും ഈ മഞ്ഞൾപ്പൊടി സൂക്ഷിക്കുന്നത് പോലെ തന്നെ വളരെ വൃത്തിയോടും കൂടി സൂക്ഷിക്കുക തന്നെ വേണം. ഓരോ ദിവസവും ഉപ്പ് പാത്രം വളരെ വൃത്തിയായിട്ട് തന്നെ തുടച്ചു വെക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഉപ്പ് കുപ്പി നമ്മൾ സൂക്ഷിക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അടുപ്പ് അല്ലെങ്കിൽ സ്റ്റൗവ് ഇരിക്കുന്ന വലതുഭാഗത്ത്, അതായത് നമ്മൾ എവിടെ നിന്നാണോ പാചകം ചെയ്യുന്നത്, നമ്മളുടെ, അതായത് നമ്മൾ അടുപ്പിലേക്ക് തിരിഞ്ഞു നിന്നായിരിക്കും പാചകം ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ കൈയുടെ വലതുവശത്തായിട്ട് വേണം ഉപ്പും മഞ്ഞൾപ്പൊടിയും, പൊടിയുപ്പാണെങ്കിലും കല്ലുപ്പാണെങ്കിലും രണ്ട് ഉപ്പും, നിങ്ങൾ കല്ലുപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ പിന്നെ പൊടിയുപ്പിൻ്റെ ആവശ്യമില്ല, പൊടിയുപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് ഉപ്പും വീട്ടിൽ സൂക്ഷിക്കേണ്ടതാണ്. കല്ലുപ്പ് ഒരു വീട്ടിൽ നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരേ സ്ഥലത്ത് വേണം സൂക്ഷിക്കുവാൻ. ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരേ സ്ഥലത്ത് സൂക്ഷിക്കുകയും വളരെ വൃത്തിയായിട്ട് തന്നെ അത് സൂക്ഷിക്കുകയും ചെയ്യുക. ഇനി ഈ ഉപ്പിൻ്റെ ഒരു നെഗറ്റീവ് എനർജി കളയുന്ന ഒരു കാര്യം, നമ്മൾ വൃത്തിയാക്കി എന്നും നമ്മൾ വീടുകൾ തുടച്ച് വൃത്തിയാക്കുന്നവരും തൂത്തുവാരുന്നവരുമാണ്. അപ്പോൾ എന്നാണോ നിങ്ങൾ തൂത്തുവാരി തുടയ്ക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും തുടയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഒരു കുറച്ച് ഒരു സ്പൂൺ ഉപ്പിട്ടതിന് ശേഷം അതിലേക്ക് ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നിങ്ങൾ വീടും പരിസരവും ഒക്കെ ഒന്ന് തുടച്ചെടുത്തു നോക്കൂ. നിങ്ങളുടെ വീടിനകത്തൊന്ന് തുടച്ചെടുത്തു നോക്കൂ. വളരെയധികം പോസിറ്റീവ് എനർജി, വളരെയധികം നെഗറ്റീവ് എനർജിയുള്ള വീടാണെങ്കിൽ തീർച്ചയായിട്ടും ആ നെഗറ്റീവ് എനർജിയൊക്കെ മാറി വളരെ പോസിറ്റീവ് എനർജി നിറയുകയും ഈ പോസിറ്റീവിലൂടെ നമ്മളുടെ വീട്ടിലുള്ളവർക്ക് പോസിറ്റീവ് എനർജി കിട്ടുകയും അതിലൂടെ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു വരുമാനത്തിലേക്ക് എത്തിപ്പെടാനും സാധിക്കും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നെഗറ്റീവ് എനർജി കൂടുതൽ വീട്ടിലായി കഴിഞ്ഞാൽ ആ വീട്ടിലുള്ളവർക്ക് വളരെയധികം മടിയും ആലസ്യവും കൊണ്ട് നമുക്ക് വീട്ടിൽ ഒരു വരുമാനവും ഇല്ലാതായി മാറുകയും ചെയ്യും. അപ്പോൾ ഈ പ്രവണതയിൽ നിന്നൊക്കെ നമുക്കൊന്ന് മാറ്റം വരുത്താൻ വേണ്ടി നിങ്ങളുടെ
നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സമ്പത്തില്ലായ്മ, അതുപോലെ വരുമാനം വേണ്ട വിധേനയില്ല, അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ അതിൽ തടസ്സങ്ങൾ നേരിടുന്നു, ഈ സാമ്പത്തികമായിട്ടുള്ള എന്തൊരു കാര്യത്തിനും നിങ്ങൾക്ക് ഈ ഒരു കർമ്മം, ഈ ഒരു ക്രിയ ചെയ്തു നോക്കാവുന്നതാണ്. നിങ്ങൾ എന്നും തുടയ്ക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലോഷനൊക്കെ ഉപയോഗിച്ച് തുടച്ചോളൂ. ലോഷനൊന്നും ഉപയോഗിച്ച് തുടയ്ക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ഇത് തുടയ്ക്കുമ്പോൾ നിങ്ങൾ അതിലേക്ക് ലോഷനൊന്നും ചേർക്കരുത്. ഒരു കുറച്ച് ഉപ്പ്, അല്ലെങ്കിൽ ഒരു ശകലം വെള്ളത്തിൽ തുടച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു ശകലം മഞ്ഞൾപ്പൊടിയും, അത് പേരിന് മാത്രം ഇട്ടാൽ മതി, ഒരു ശകലം മഞ്ഞൾപ്പൊടിയും ഒരു ശകലം ഉപ്പുകല്ലും കൂടി ഇട്ട വെള്ളം കൊണ്ട് നിങ്ങളുടെ വീടും മുഴുവനും തുടച്ചെടുക്കുക. നിങ്ങൾ വീട് തുടച്ചെടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഫുള്ളും തുടച്ചെടുക്കുക. അതുപോലെ ബാത്റൂം, വളരെ നെഗറ്റീവ് എനർജി ഉള്ള ഒരു സ്ഥലമാണ് നമ്മളുടെ വാഷ്റൂമും അതുപോലെ തന്നെ ടോയ്ലറ്റും. ഈ വാഷ്റൂമിലും ടോയ്ലറ്റിലും ഒക്കെ നമുക്ക് കൈയെത്താത്ത സ്ഥലത്ത് ജനലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ അഴുക്ക് വെള്ളം, അതായത് നമ്മൾ കുളിക്കുന്ന വെള്ളമൊന്നും തെറിക്കാത്ത സ്ഥലത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പൊട്ടുന്ന കുപ്പിയിൽ, അടപ്പുള്ള കുപ്പിയിൽ നിങ്ങൾക്ക് ഉപ്പ് കല്ല് കൊണ്ടുപോയി വയ്ക്കാവുന്നതാണ്. അതുപോലെ പഠിക്കുന്ന കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ കുട്ടികളുടെ പഠനത്തിന് വളരെയധികം മികവ് പുലർത്താൻ ഉപ്പ് കല്ല് സൂക്ഷിക്കുന്നത്, അതായത് കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത് ഒരു കുപ്പിയിൽ ഉപ്പ് കല്ലിട്ട് സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. വാഷ്റൂമിലും ടോയ്ലറ്റിലും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. വീട്ടിലുള്ള നെഗറ്റീവ് എനർജി പോകുവാൻ നല്ലതാണ്. ഇനി ഈ വീട്ടിലെ വളരെയധികം സമ്പത്ത് നിലനിർത്താനും അതുപോലെ നിങ്ങളുടെ ഐശ്വര്യം വർദ്ധിക്കാനും നിങ്ങൾക്ക് ഞാനൊരു ക്രിയ പറഞ്ഞു തരാം. നമ്മളുടെ തെക്ക് പടിഞ്ഞാറ് മൂല എന്ന് പറയുന്നത് നമ്മളുടെ കന്നിമൂലയാണ്. അപ്പോൾ ഈ കന്നിമൂലയിൽ, കന്നിമൂല ഭാഗത്ത് എന്താണോ, റൂമാണോ ബെഡ്റൂമാണോ എന്താണോ, ആ ഭാഗത്ത് നിങ്ങൾ ഒരു ഒരു കുപ്പി ഒരു പൊട്ടുന്ന ഭരണി, കുപ്പി ഭരണി എടുക്കുക. അതിലേക്ക് ഒരു, അത് ചെറുതാവാം, ചെറിയ കുപ്പികളായാൽ മതി, വലിയ വലിയ കുപ്പികളൊന്നും വേണമെന്നില്ല, ചെറിയ കുപ്പി ബോട്ടിലായാൽ മതി. അതിന് നിങ്ങൾ അങ്ങനത്തെ ചെറിയ കുപ്പി ഭരണികൾ സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സത്യമായിട്ടും ഇത് ചെയ്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ വളരെയേറെ പോസിറ്റീവ് ഉണ്ടാവുകയും അതിൽ നിന്ന് നിങ്ങളുടെ ഐശ്വര്യം വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് കാണാനും സാധിക്കും. ഇത് കന്നിമൂലയിൽ ഒരു ചെറിയ ബോട്ടിലിനകത്ത് പകുതി വരെ ഉപ്പിട്ടിട്ട് അതിലേക്ക് ഗോൾഡ് കളറുള്ള നാണയം, അത് 5-ൻ്റെതാകാം 10-ൻ്റെയാകാം, നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് ഗോൾഡ് കളറുള്ള നാണയം ഒരു തുണിയിലോ എന്തിലെങ്കിലും പൊതിഞ്ഞതിന് ശേഷം, ഈ ഉപ്പിൽ ഇറക്കി വെച്ചതിന് ശേഷം, ഈ ഉപ്പിൻ്റെ കുറച്ച് മുകൾ വരെ ഉള്ള, അതായത് ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം കൂടി ഒഴിക്കുക, നിറച്ചൊഴിക്കരുത്, ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ചതിന് ശേഷം മുറുകെ അടച്ച് നിങ്ങൾ ഈ ഒരു ഭാഗത്ത്, ഈ ഒരു കന്നിമൂല, അതായത് നമ്മളുടെ വീടിനകത്താണ് ഇത് വെക്കേണ്ടത്, കന്നിമൂല ഭാഗത്ത് പൊക്കത്തിലെടുത്ത് വെക്കുക. എന്നതിന് ശേഷം, പൊക്കത്തിനെടുത്തതിന് ശേഷം ഒരു 5-6 മാസമൊക്കെ ഇരിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇതൊരു കളർ വ്യത്യാസം വരും. ഇതിൽ നിന്നിങ്ങനെ ബബിൾസ് പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ വീട്ടിലുള്ള മുഴുവൻ നെഗറ്റീവ് എനർജിയെയും അത് മുഴുവൻ ഒബ്സർവ് ചെയ്ത് എടുക്കുകയും നമ്മളുടെ വീട്ടിൽ ഒരു നെഗറ്റീവ് എനർജി ഇല്ലാതെയാക്കുകയും ചെയ്യും. ഇതിലൂടെ നമുക്ക് നമ്മളുടെ വീട്ടിലുള്ള പണത്തിൻ്റെയും അതുപോലെ തന്നെ പണത്തിൻ്റെ വരവ് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ആർക്കെങ്കിലും ജോലി തടസ്സമുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടി, നമ്മളുടെ ആ ഒരു വീട്ടിലുള്ള സാമ്പത്തിക സ്ഥിതി തന്നെ മാറിക്കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെല്ലാം എത്തിക്കും. അപ്പോൾ നിങ്ങൾ ഇത് വളരെ നല്ല രീതിയിൽ തന്നെ സൂക്ഷിക്കുകയും ഇത് അതുപോലെ തന്നെ പരിചരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഇനി ഒരു 5-6 മാസം കഴിയുമ്പോൾ ഇത് എടുത്തു കളയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലോ അല്ലെങ്കിൽ കയ്യിലൊന്നും ആകാതെ വളരെ വൃത്തിയായിട്ട് തന്നെ കൊണ്ട് കളയാൻ ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു നെഗറ്റീവ് എനർജി ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ കയ്യിലോ കാലിലോ ആയാൽ അവിടെ ചൊറിച്ചിലോ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ആരും എവിടെയും ചവിട്ടാത്തത്, ഇനിയിപ്പോൾ ക്ലോസറ്റിൽ ഒഴിച്ച് നമുക്ക് കളയാവുന്നതാണ്, എന്നിട്ട് ഫ്ലഷ് അടിച്ച് കളഞ്ഞാൽ മതി. അങ്ങനെ കളഞ്ഞതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.